ഈ പൂജാരിമാരോ തന്ത്രിമാരോ ഒന്നും ഇത്തരത്തിൽ ഐത്തമോ അൺ പ്രാക്ടീസ് ചെയ്യുന്നവരല്ല അവർ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്നവരാണ് അവർ എല്ലായിടത്തും എല്ലാ മനുഷ്യരുമായിട്ടും ഇടപഴകി ജീവിക്കുന്നവരാണ് പഴയ പോലെ തീണ്ടാപ്പാടകലെ ആൾക്കാരെ നിർത്തുന്ന ഒരു പരിപാടി അവർക്ക് എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നു ആചാരത്തിൻ്റെ ഭാഗമായി മറ്റാരെയും തൊടാതിരിക്കുക എന്നുള്ളത് ആചാരത്തിൻ്റെ ഭാഗമാണ് ആചാരം സംരക്ഷിക്കപ്പെടുന്നുണ്ട് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലും എങ്കിൽ അത് മനസ്സിലാക്കേണ്ടതെന്നാണ് രണ്ടാമത്തെ ചോദ്യം ഇത്തരം അന്യായങ്ങളെ ന്യായീകരിക്കാൻ ചില രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും എല്ലാം ഉണ്ട് എന്നുള്ളത് കേരളത്തിൻ്റെ ദുര്യോഗമാണ് എന്ന് മാത്രമേ പറയാൻ വേണ്ടി കഴിയൂ ഇവിടെ നമുക്ക് കേരളത്തിൻ്റെ പഴയകാല അനുഭവങ്ങളെ ആരും ഒന്നും നമുക്ക് വിസ്മരിക്കാനാവില്ലല്ലോ ഉയർന്ന ജാതിക്കാരൻ്റെ വീടുകളിൽ പിന്നോക്കക്കാരന് പോകാൻ കഴിയാത്തൊരു കാലപടി ഉണ്ടായിരുന്നു മറ്റെല്ലാവർക്കും ഗ്ലാസ്സിൽ ചായ കൊടുക്കുമ്പോൾ ചിരട്ടയിൽ മാത്രം അവർക്ക് ചായ കൊടുത്തൊരു കാലുപിടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുഴികുഴിച്ച് ഈ ഉയർന്ന ജാതിക്കാരൻ്റെ വീട്ടിൽ പണിക്കാരന് കുഴികുഴിച്ച് അവിടെ ഇല വെച്ചതിനകത്ത് കഞ്ഞി കൊടുത്തൊരു കാലം കൂടി ഉണ്ടായിരുന്നു ഇതെല്ലാം ഈ ഇത്തരം അന്യായമായ കാര്യങ്ങളാണല്ലോ നമ്മൾ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്നെല്ലാം പറയുന്നത് കണ്ടാൽ പിന്നോക്ക ജാതിക്കാരനെ കണ്ടാൽ കുളിക്കേണ്ട കാലമുണ്ടായിരുന്നു അവൻ്റെ നിഴൽ പോലും മുന്നോക്ക ജാതിക്കാരന് മേലെ പതിക്കാൻ പാടില്ലാത്ത കാലമുണ്ടായിരുന്നു അവൻ അഥവാ തൊട്ടുപോയാൽ കുളിച്ചല്ലാതെ വീട്ടുകയറാൻ വേണ്ടി കഴിയാത്തൊരു കാലം ഉണ്ടായിരുന്നു ഇതെല്ലാമാണ് തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്ന് പറയുന്നത് ഇതിനെ ന്യായീകരിക്കുന്നൊരു പാർട്ടിയാണ് ബി ജെ പി കാരണം അവരെ സംബന്ധിച്ച് ബ്രഹ്മാവിൻ്റെ പേര് വിവിധ അവയങ്ങളിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് പാദങ്ങൾ നിന്നുണ്ടായിരിക്കുന്ന ശൂദ്രൻ അവൻ ബ്രഹ്മക്ഷത്രിയ വൈശ്യ വിഭാഗത്തിൻ്റെ പാദസേവന അവൻ പഠിക്കാൻ പാടില്ല സ്വത്ത് സമ്പാദിക്കാൻ പാടില്ല അവൻ പണം സമ്പാദിക്കാൻ പാടില്ല അവൻ ഗ്രാമത്തിൽ താമസിക്കാൻ പാടില്ല ഇതെല്ലാം ഉണ്ടായൊരു നാടായി കേരളം അതിനെല്ലാം എതിരായി നടന്നിരിക്കുന്ന ഉജ്ജ്വലങ്ങളായിട്ട് ഒരുപാട് പോരാട്ടങ്ങളുടെ പേരെയാണ് ഈ കേരളം മുന്നോട്ടേക്ക് പോയത് കേരളത്തിൽ ഇപ്പോൾ ഈ മതബോധം അതുപോലെ തന്നെ ജാതിബോധവും ഒരുപാടുള്ളവർക്കും ഈ കേരളത്തെ പ്രകടമായിട്ട് കാണിക്കാൻ കഴിയില്ല അപ്പം അന്യസംസ്ഥാനങ്ങൾ പോയാൽ ഒരേ മതക്കാർക്ക് ഒന്നിച്ചിരിക്കാൻ വേണ്ടി കഴിയാവുന്ന അന്തരീക്ഷം കുറഞ്ഞു വരികയാണ് അതുപോലെ ഉയർന്ന ജാതിക്കാരും താതി ജാതിക്കാരും ഒന്നിച്ചിരിക്കാൻ വേണ്ടി കഴിയാവുന്ന അവസ്ഥ പല സ്ഥലങ്ങൾ ഇപ്പോഴില്ല ഇല്ല കേരളത്തിൽ ഉണ്ട് എന്തുകൊണ്ട് നവോത്ഥാന പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് കേരളം ഉയർത്തിരിക്കുന്ന ഒരു ബോധം പിന്നെ ഒരാളോട് ചർച്ചയിൽ പറഞ്ഞു വിദ്യാഭ്യാസം ഉള്ള ആളുകൾ അതുപോലെ സ്ഥാനമുള്ള ആളുകൾ അത് ബോധത്തിന്റെ പ്രശ്നമല്ല വലിയ ശാസ്ത്രകാരന്മാരാണല്ലോ തേങ്ങ ഉടച്ചിട്ട് നമ്മളെ ചാന്ദ്രയാനെ അയക്കുന്നത് ആ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഉന്നത സ്ഥാനത്ത് ബോധവൽക്കരണം അത്തരം എന്നാണ് ചോദ്യം ശ്രീപ്രകാശ് മാസ്റ്റർ ബോധമുള്ളവർ ഇത് ചെയ്താൽ അവർക്ക് അവർക്കെതിരെ നിയമ നടപടിയാണ് ഒന്നും ഉണ്ടായിട്ടില്ല മന്ത്രി ഇത് വെളിപ്പെടുത്തി എത്ര ഒരു കേസ് പോലും ഇല്ല അതില് അതിൽ നിങ്ങൾക്കൊരു തെറ്റ നിങ്ങൾക്കൊരു പ്രമാദമുണ്ട് ഇവിടെ ബോധവൽക്കരണം എന്ന് പറയുന്ന ബന്ധപ്പെട്ട വ്യക്തിയെ മാത്രമല്ല ഇപ്പോ ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന പോലെ മറ്റ് മതക്കാർക്ക് ഇപ്പോൾ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നല്ല എഴുതി വെക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലില്ലേ അത് ആ സമൂഹത്തിന്റെ ബോധം മാറ്റിയെടുത്തുകൊണ്ട് അതിന് മാറ്റാൻ വേണ്ടി കഴിയുള്ളൂ അത് ഈ ബന്ധപ്പെട്ട ആളുകൾ മാത്രമല്ല ഇത്തരമൊരു ചിന്ത അനുവദിക്കില്ല എന്ന് പറയുന്ന സമൂഹത്തിന്റെ ബോധത്തിന് മുമ്പിലാണ് ഇവർ വഴിമാറിപ്പോയത് അല്ലാതെ അവർക്ക് മാത്രം ബോധം കൊണ്ടായിരുന്നല്ല ഇപ്പൊ കേരളത്തിൽ നല്ലതുപോലെ ജാതി ബോധമുള്ള ആളുകൾ അത് പ്രകടിപ്പിക്കാൻ ധൈര്യപ്പെടാത്തുകൂടാ അത് കേരളത്തിൽ വിലപ്പോവില്ല അതിന് എതിർപ്പുണ്ടാവും അതിനെതിർക്കാൻ ജനങ്ങൾ മുന്നോട്ടേക്ക് വരും അതുകൊണ്ടാണ് അതുകൊണ്ട് സാമൂഹ്യബോധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം വെറും നിയമത്തിനെ കൈകരിച്ചാൽ പാർട്ടി ഇത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യന്റെ മനസ്സരത്ത് അടിച്ചു ഞാൻ വേറൊരു ബോധവൽക്കരണത്തെ കുറിച്ച് പറയുന്നത് കൊണ്ട് ചോദിക്കുകയാണ് ഈ പറയുന്ന പയ്യന്നൂർ എന്ന് പറയുന്ന അസംബ്ലി നിയോജകമണ്ഡലം അത് രൂപീകൃതമായ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികളാണ് സി പി എം മാത്രമാണ് അവിടെ ജയിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണെങ്കിൽ ഈ ഒരു നവോത്ഥാന പ്രക്രിയ നിങ്ങൾ ഈ അരനൂറ്റാണ്ട് കാലം അല്ലെങ്കിൽ പത്തൊഴുപത് വർഷം നടത്താതിരുന്ന എന്തുകൊണ്ടാണ് ഓ അതാണ് നിങ്ങൾ ഈ നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെ ബോധവൽക്കരിക്കാനുള്ള ഒരു ധാരണയാണ് നിങ്ങൾക്കുള്ളത് ഇപ്പോൾ ഒരു പാർട്ടിയുള്ള സ്ഥലത്ത് കൊലപാതകം നടക്കുന്നു പാർട്ടിക്ക് ഭൂരിപക്ഷമുണ്ട് കൊലപാതകത്തിനുത്തരവാദ പാർട്ടിയെന്ന് പറയുമോ ഓ ഒരു ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ട് അവിടെ എന്തെങ്കിലും ഒരു അന്യായം നടക്കുന്നു ഈ ബി ജെ പിക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് അന്യായം നടക്കാൻ പാടില്ല അങ്ങനെയുണ്ടോ മാർസിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് അന്യായം നടക്കാൻ പാടില്ല അന്യായത്തെ അന്യായമായി കാണാൻ കഴിയുന്നുണ്ടോ അതാ പ്രശ്നം